സെനറ്റിന് പോയിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് പോവാന്ന് നീ ഇനി വിചാരിക്കണ്ട. അവള് കാലുവാരിയോ തന്നെ. ഏത് സോണിയ മഹാറാണി വന്നില്ലേലും ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോയിരിക്കും. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ ആഴ്ച രണ്ടായി. ഇവക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇനി ഞാനില്ല. കർത്താവേ, ഒരു വീട്ടിൽ മൊത്തം പെണ്ണുങ്ങള് കെട്ടിച്ചു വിടണ എന്തോരം കാശ് വേണം. പെമ്പിള്ളേര് പരന്നറങ്ങി നിൽക്കാന്ന് പറയാറില്ലടാ, അതിതാണ്. കണ്ട് കണ്ട് എന്റെ കണ്ണു നിറഞ്ഞടാ. കണ്ടില്ലേ ഏതെല്ലാം എനങ്ങ. പട്ടാപ്പകൽ ഹോസ്റ്റലിന്റെ മുന്നിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നോടാ. ഞങ്ങൾ ഒളിഞ്ഞു നോക്കുവല്ലായിരുന്നേ, പിന്നെ പെണ്ണുങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓഹോ, അത് ശരി. ഇവിടെ പെണ്ണുങ്ങളെ നോക്കിയ ആളൊന്നക്ക് 10 രൂപയാ ഫീസ്, അറിയാവോ? താൻ ഇതുവരെ എത്ര വരെ നോക്കി? ഞാൻ രണ്ടുപേരെ നോക്കി. ഇയാളോ? ഞാൻ സത്യമായിട്ട് മൂന്ന് പെണ്ണുങ്ങളെ നോക്കിയുള്ളൂ. ഇവനോ? അയ്യോ, ഇവര് ദൂരെ കഴിച്ചില്ല. അപ്പോ 3 2 5 50 രൂപ എടുക്ക. പിന്നെ മേലാൽ ഈ പ്രദേശത്തെങ്ങാനും ഒറ്റ പെമ്പിളാരെ നോക്കി നിറഞ്ഞാൽ പിന്നെ റേറ്റ് കൂടും. 100 രൂപ ആയിരിക്കും. എന്തിനാണ് വെറുതെ ആ പാവങ്ങളെ പറ്റിച്ചത്? ഞാൻ പൈസ തിരിച്ചോടും. കയ്യിലെ കാശ് പോയെന്ന് രണ്ടുപേരെ നോക്കുള്ളത് ഞാൻ കള്ളം പറഞ്ഞതാ. ഒറ്റയടിച്ച് കണ്ണോട് ഞാൻ 12 പേരെ നോക്കി. ഇനി കാശ് തരാൻ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ എന്തായാലും ജോലി ചെയ്ത് തീർത്തോളാം. ഉറപ്പാണല്ലോ. പക്ഷെ ഫീസിന്റെ കാര്യം ഓർക്കുമ്പോഴാ. ജോലിക്കുള്ള ഫീസ് ഞങ്ങൾ അങ്ങോട്ട് തന്നോളാം. നിങ്ങളുടെ 50 രൂപ നടക്ക്. മര്യാദക്ക് ജോലി ചെയ്തോണം. ഒരു സോഡാന്ന്. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല മോനെ. ഇത്തിരി ദൂരേനാ. ഒരു സെറ്റ് കൂടി വേണം. അകത്തോട്ടും പുറത്തോട്ടും ഒരു ഉള്ളിത്തൊലി പറക്കണേല് ഇന്ന് ഈ ചന്തയിൽ ഞങ്ങളാ തീരുമാനിക്കുന്നത്. അതിവിടെ സാധാരണയാ. ഇതാണ് മോനെ ശരിക്കുള്ള വെള്ളരിക്കാ പട്ടണം. ഇവിടുന്ന് ജയിച്ച ആഭ്യന്തരമന്ത്രിയായ ഭാസ്കരന്റെയും അയാളുടെ ചങ്ങായി ഒരു DYSPയുടെയും ബലത്തിലാണ് ഈ സൈത്താന്മാരുടെ വിളയാട്ടം. മന്ത്രിയുടെ യൂണിയനാണത്തെ യൂണിയൻ. പഠിപ്പുള്ള പിള്ളേരാ മറ്റേ പാവത്തുങ്ങൾ. കുടുംബം പോറ്റാണ് ആ ചന്തയിൽ വരുന്നത്. അവരെ അതിനും സമ്മതിക്കൂല ഈ കാലമാടന്മാര്. ഉടുമ്പ് രാജപ്പന്റെ ജീപ്പാ വരുന്നത്. മോനെ നീ ഇവിടെ നിൽക്കണ്ട, ഓടി രക്ഷപ്പെട്ടു. Take it!
ഈ വാളിന് ജീവനുണ്ട്. ഇതിനിടയ്ക്ക് ചോര വേണം. ആ കൊള്ളാലോ. ഏതാടി ജെയിംസ് ബോണ്ട്? ചന്ദലെ പുതിയ മുഖമാണല്ലേ മിടുക്കൻ. ഈ മാർക്കറ്റിന്റെ പൂർവ്വ ചരിത്രം അറിയാതെ കയറി പെരുമാറിയതാ. അടി കഴിഞ്ഞാൽ വെടി വരുന്ന വിവരം പാവം അയാളുണ്ടോ അറിയുന്നു. കരിനാക്ക് വളച്ചൊന്നും പറയാതിരിക്കടി കുരുത്തങ്ങട്ടവളെ. അവള് പറഞ്ഞത് ശരിയല്ലേ സ്വപ്നെ? മന്ത്രി ഭാസ്കറിന്റെ ആളുകളെ തല്ലി ഓടിച്ചിട്ട് അയാൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? പച്ചക്രിസ്റ്റോളിന്റെ മോന്തായത്തിൽ ഒരുത്തനെ കെട്ടിത്തൂക്കിട്ട് മാസമൊന്നും ആയില്ല. അപ്പോ ഇതും അൽപ്പായസ് തന്നെ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ട് ഓരോ ചായ കുടിച്ചങ്ങ് തിരിയാ. എന്താ ആ വാ വാ ഇരിക്കിരിക്ക. ആ സോണി കൊച്ചേ, ഓരോ സ്പെഷ്യൽ ചായ തന്നെ. വീട് എവിടെയാ? ചോദിക്കണ്ട, ഒറ്റത്തടിയാ. ചെന്ന് കയറുന്ന നാട്, വീണുറങ്ങുന്നതരം വീട്, അതാ ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ചു കാലം ജയിലിലുണ്ടായിരുന്നു. ആ എത്തിയല്ലോ. ഇത് സോണിയ. ഈ റെസ്റ്റോറന്റ് നടത്തുന്നത് സോണിയും ഫ്രണ്ട്സുമാണ്. ഹലോ. അല്ല, ഈ സ്റ്റണ്ടൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? പിന്നെ വായിക്ക് രുചിയുള്ള ചായ ഉണ്ടാക്കാൻ തേയിലയും പഞ്ചസാരയും മാത്രം പോരാ, കൈപ്പുണ്യം കൂടെ വേണം. വരും.